Call the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. Ding dong, ding dong, that is their song. With joyful ring, all caroling. One seems to hear words of good cheer from everywhere, filling the air. Oh, holly home, raising the sound. Oh, hill it dance, all their tones. Gaily they ring while people sing songs of good cheer. Christmas is here. ക്രിസ്മസിൻ്റെയും വധുവത്സരത്തിൻ്റെയും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. പുതിയൊരു വർഷം അനുഗ്രഹത്തിൻ്റെയും അനുഭവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നുള്ളതാണല്ലോ. അങ്ങനെയെങ്കിൽ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയുവാനൊന്നുമില്ല, ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിച്ചുകൊള്ളാം. വേദലകയും അപ്പത്തിൻ്റെ ഭവനമാണെങ്കിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ നമുക്കുണ്ടാകുവാൻ, ശാരീരികമായ ജീവൻ നമുക്കുണ്ടാകുവാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അപ്പമാണ്. അതുകൊണ്ട് ക്രിസ്മസ് ഒരു ആലങ്കാരികമായ ബാഹ്യമായ ആഘോഷമല്ല. ആരെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ കൂട്ടുകാരിൽ വിശക്കുന്നവരായോ ദാഹിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ഒരല്പമെങ്കിലും അവരുടെ വിശപ്പിനെ മാറ്റുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ മാത്രമേ വേദനയും എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെറുതെ ആ ഒരു ആഘോഷത്തിൻ്റെ മേഖലയിൽ കൂടെ കടന്നു പോകാൻ വിശക്കുന്നവരെയും രോഗികളെയും കണ്ണീർ അനുഭവിക്കുന്നവരൊക്കെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും അല്പമെങ്കിലും അവരുടെ വിശപ്പിനെ മാറ്റുവാനും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും, എൻ്റെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസിൻ്റെ നന്മകളും ആശംസകളും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഞാൻ thank you.
മാളു മോളെ മാളു മോളെ മാളുട്ടി മോളു എന്താ അമ്മേ എന്നെ വിളിച്ചോ ഇന്നെന്താ മോളെ എണീക്കാൻ താമസിച്ചത് ഒരു സ്വപ്നം കണ്ട് കിടന്നു പോയി ഈശോപ്പച്ചൻ എൻ്റെ മുമ്പിൽ വന്ന് പറയുവാ എന്തിനാ മോളെ സങ്കടപ്പെടുന്നത് നല്ല ചിന്താഗതിയോടെ എല്ലാവരോടും സ്നേഹത്തോടെ കളിച്ച് ചിരിച്ച് ഈ കുട്ടിക്കാലം ചെലവഴിക്കണം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം പിന്നെ എന്തൊക്കെയോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ വിളിച്ചു ഞാൻ ഉണർന്നു നല്ലത് വരട്ടെ അച്ഛൻ എന്തിയ മോളെ അച്ഛൻ എണീക്കാൻ വൈകിയോ അറിയില്ല ഞാൻ നോക്കിയിട്ട് വരാം മാളൂട്ടി മോളെ മാളൂട്ടി എന്തോ അച്ഛാ അച്ഛൻ പോയി വരാം കേട്ടോ അമ്മയ്ക്കുള്ള ആഹാരവും മരുന്നും മേശപ്പുറത്തുണ്ട് എടുത്തു കൊടുക്കാൻ മറക്കരുത് അച്ഛൻ നേരത്തെ വരാം ആ മോളെ മോൾക്കുള്ള ആഹാരവും മരുന്നും ഉണ്ട് മേശപ്പുറത്ത് കളിച്ചു കളിച്ച് നടക്കരുത് കേട്ടോ മരുന്ന് കഴിക്കണം മോളെ ഞാൻ പറഞ്ഞിട്ടില്ലേ മോൾ രാഘവ ഞാൻ മടുത്തു നമുക്കൊരു അഞ്ചു മിനിറ്റ് ഇരിക്കാം ഓരോ നൂർത്തിട്ട് സമനില തെറ്റുന്നത് പോലെ പോട്ടടോ തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറും ഇതിനെല്ലാം ദൈവം ഒരു പരിഹാരം തരുമടോ നമ്മളെ അറിയുകയും കാണുകയും ചെയ്യുന്ന ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരുമടോ ഹാ ഹാ പ്രതീക്ഷ അതാണല്ലോ ജീവിതം എടാ തക്കുടു യേശോപ്പച്ചൻ എന്നോട് പറഞ്ഞത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യണമെന്ന് ഞാൻ എന്തെടുത്തിട്ട് ചെയ്യാനാണ് അനങ്ങാമല്ലാതെ കിടക്കുന്ന അമ്മയും നമ്മളെയൊക്കെ പട്ടിണിയില്ലാതെ നോക്കുന്നതിന് രാവന്തിയോളം പണിയെടുക്കുന്ന അച്ഛനും ഇതിനിടയിൽ ഞാൻ എന്തെങ്ങനെ ചെയ്യും മാളു മോളെ മാളു മാളുട്ടി മാളു എന്താ ചേച്ചി മോൾ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ എത്ര നേരമായി വിളിക്കുന്നു അതെ ചേച്ചി മയങ്ങിപ്പോയി എവിടെ പോവാ ഞാൻ അപ്പുറത്തെ ശോശാമ്മ ചേച്ചിയുടെ വീട് വരെ പോകുന്നു മോൾ അറിഞ്ഞില്ലേ ശോശാമ്മ ചേച്ചിയുടെ മോൻ പട്ടാളക്കാരൻ ആൽബിൻ അപകടം പറ്റി മാസങ്ങളായി ഇപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഒറ്റ കിടപ്പ് ശോശാമ്മ ചേച്ചിക്കാണ് ശരീരം തീരെ മേല ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോളെ അമ്മ അങ്ങനെ കിടക്കുന്നു ചേച്ചി ഇപ്പോൾ നല്ല ഉറക്കത്തിലാ ചേച്ചി നിൽക്കൂ ഞാനും വരാം ചേച്ചി ചേച്ചി ഇപ്പോഴെങ്ങനെയുണ്ട് ആൽബിൻ എന്തിയേ ആൽബിന് കുറവുണ്ടോ എന്നാൽ ഞങ്ങൾ ആൽബിനെ കണ്ടിട്ട് വരാം ആൽബിൻ ആൽബിൻ ഇപ്പോൾ എങ്ങനെയുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നു പോയാലും മുറിവ് കുണങ്ങിയില്ലേ ആൽബിന് എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം ചേട്ടാ ഉറങ്ങുവാണോ ഞാൻ ഈ മുറിവിലെല്ലാം മരുന്ന് വെച്ച് തരാം കേട്ടോ ചേട്ടാ ഇന്നെങ്ങനെയുണ്ട് ഇന്നലത്തെ കഴിഞ്ഞും കുറവുണ്ടോ വേദനയൊക്കെ കുറഞ്ഞോ നോക്കട്ടെ ആഹാ കരിവുണ്ടല്ലോ നന്നായിട്ട് ഭേദമായിട്ടുണ്ട് ഒന്ന് എഴുന്നേറ്റേ ഞാൻ പിടിക്കാം നമുക്കൊന്ന് നടന്നു നോക്കിയാലോ വാ പതുക്കെ പതുക്കെ ഞാൻ പിടിക്കാം ധൈര്യമായിട്ട് എഴുന്നേറ്റു ആ പതുക്കെ വേദനയുണ്ടോ നടക്കുമ്പോൾ ആ എന്നാൽ പതുക്കെ ഇരിക്കാം കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ
ഞങ്ങൾ വന്നത് ക്രിസ്മസ് ഒക്കെ ആയില്ലേ. ഈ വരുന്ന ഡിസംബർ 23-ാം തീയതി ആൽബിനെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആൽബിൻ എന്തായാലും വരണം. ഇന്ന് നെടുങ്കുന്നം പഞ്ചായത്തിൻ്റെ ക്രിസ്മസ് ആഘോഷവും അതിലൊരു ധീരജവാനായ ആൽബിനെ ആദരിക്കുന്ന പരിപാടിയും കൂടിയാണ്. എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യമാണ് ഇന്ന് ഈ വേദി പങ്കിടുന്ന കൊച്ചുമിടുക്കി മാളു. മാളുവിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് ആൽബിൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. നമ്മളറിയാത്ത ഒത്തിരി നന്മകൾ മാളുവിൻ്റെ ജീവിതത്തിലുണ്ട്. കാലങ്ങളെ തളർത്തേക്കെടുക്കുന്ന സ്വന്തം അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ഈ കഴിഞ്ഞയാഴ്ച തൻ്റെ വീടിനോടടുത്തുള്ള തോട്ടിൽ കാൽ വഴുതി വീണ 3.5 വയസ്സുകാരിയെ തൻ്റെ ജീവൻ പോലും മണയപ്പെടുത്തി മാളു രക്ഷിച്ചിരുന്നു. ഇനി ആൽബിൻ രണ്ടുമൊക്കെ സംസാരിക്കും. എൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടാൻ എന്നെ സഹായിച്ച് ഈ കൊച്ചുമിടുക്കി ദൈവത്തിൻ്റെ കരസ്പർശമുള്ള കാണപ്പെട്ട ദൈവം തന്നെയാണ്. ഞാൻ പരുക്ക് പറ്റി കൊള്ളാം. ഉടൻ തന്നെ മാളുവിൻ്റെ വീട് വൈദ്യരിക്കും. അടുത്ത പഞ്ചായത്ത് പ്ലാനിൽ ഉൾപ്പെടുത്തി വീടും നൽകും. പഞ്ചായത്ത് കമ്മിറ്റിയോട് ഉറപ്പ്. ഇനി മാളു രണ്ട് വാക്ക് സംസാരിക്കും. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, എന്നാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വളരെയധികം ഉണ്ട്. ഞങ്ങളുടെ കോളനിക്കാർ കുടിക്കുന്നത് തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ്. ഞങ്ങൾക്ക് നല്ല വെള്ളം കിട്ടാനായിട്ടുള്ളൊരു മാർഗം പഞ്ചായത്തിൽ നിന്ന് കാണിച്ചു തരണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഇപ്പോൾ ആൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഹോ എൻ്റെ ദൈവമേ, രക്ഷിച്ചല്ലോ നീ മോളുടെ. പേടിക്കാനൊന്നുമില്ല, നെഗറ്റീവ് ആണ് കേട്ടോ. മാളു ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖം തോന്നുന്നുണ്ടോ? നിനക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് അത് ഭേദമാകുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ മിറാക്കിൾ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു നിങ്ങളിൽ. നിന്റെ അമ്മയ്ക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ റൂമിൽ കൊണ്ടുവരും കേട്ടോ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ നിന്ന് അമ്മയെ നടത്തി കൊണ്ടുപോകാം. താങ്ക് ഗോഡ്. അല്ലാതെ എന്ത് പറയുവാൻ.